ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ബി ടി സിയുടെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും തന്നെ അത് റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ടെലഗ്രാമിലും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ആയിട്ടിടാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ അനലൈസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. സോ ഞാനിവിടെ ബി ടി സിയുടെ ഡേ ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഈ പറഞ്ഞ പോസ്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോ കാണാത്ത നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെന്നുണ്ടെങ്കിൽ 26,515 എന്നൊക്കെ ഒരു ഏരിയ, ഒരു സോണാണത്. സോ അതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ്, ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂവിങ് ആവറേജ് 200 എന്ന ഏരിയയിലേക്കൊക്കെ പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യതയെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിംഗ് ബിലോ കിട്ടിയിട്ടില്ല. ക്യാൻഡിൽ ക്ലോസിംഗ് ഉണ്ടായത് എബോ ആണ്, പ്രൈസ് താഴെ വന്നെങ്കിലും ക്ലോസിംഗ് എബോ തന്നെയാണ് വന്നിട്ടുള്ളത്, ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. സോ നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവനൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഡേ ടൈം ഫ്രെയിമിൽ കണ്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചാണ് അയച്ചത്. സോ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണും ഈ ഡേ ടൈം ഫ്രെയിമിൽ ഇടനായിട്ട് കിടക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. സോ അത് പ്രകാരം അതിനൊരു അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് വോളിയം കാര്യമായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു കൺഫേം ചെയ്യാനുള്ള മാത്രമുള്ളൊരു വോളിയം അവിടെ ഇല്ല. എന്നാൽ നമുക്ക് ഈ രണ്ട് ചാർട്ടും കൂടെ ഇത് ഇപ്പം എന്താ പറയുക, രണ്ടും കൂടെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇനി മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബട്ട് അതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും മാർക്കറ്റ് താഴേക്ക് പോകുന്നൊന്നും പറയില്ല കേട്ടോ. നമ്മൾ പറയുന്ന ഈ ഒരു പാറ്റേൺസിനെ ബേസ് ചെയ്താണ്, ഒന്ന് ഈ പറഞ്ഞ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. സോ അവിടെ നിന്നൊരു റീടെസ്റ്റ് ഈ ഒരു നെക്ക് ലൈനിലേക്ക് ഉണ്ടാവും. സോ നെക്ക് ലൈൻ ഇനി സപ്പോർട്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഇനി അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു റിജക്ഷനോട് കൂടി ഈ പറഞ്ഞ മൂവിങ് ആവറേജ് 200 ഏരിയയിലേക്ക് ഒരു ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡേ ടൈം ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ കൺഫേം നോക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ 26,515 എന്നുള്ളൊരു പ്രൈസ് റേഞ്ച് താഴെ, ഒരു സോണിന് താഴെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് വിത്ത് വോളിയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴേക്ക് ഈ ഒരു ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും റിവേഴ്സലിന് സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം നിലവിലെ ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഏരിയനെ പ്രൈസ് ഒരുപാട് തവണ സപ്പോർട്ടായി ആക്കി എടുത്തുകൊണ്ട് റിവേഴ്സൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. കാരണം നിങ്ങൾക്ക് കാണാം ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു നമ്മൾ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളുകളായിട്ട് പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മുതൽ, അതായത് 16 നിന്ന് പ്രൈസ് പിന്നീട് 24 അതിനുശേഷം 28 അതിനുശേഷം 30 നെക്സ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ടാർഗറ്റായിട്ടുള്ള 35-36 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കും എന്നുള്ള രീതിയിൽ ആ ഒരു ഈ ഒരു ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് പ്രൈസ് മാർക്കറ്റ് ഒരു അപ് മൂവ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ബട്ട് അതിനൊരു കൺഫർമേഷൻ വേണ്ടതെന്ന് പറയുന്നത് നിലവിലെ ഈ ഒരു ഏരിയയിൽ നിന്നും നല്ലൊരു റിജക്ഷൻ, അതിന് വേണ്ട വോളിയം കൺഫർമേഷൻ. സോ നമുക്ക് ഈ പറഞ്ഞ രണ്ട് മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ചിലരും പറയും രണ്ട് മൂവ്മെൻറ്റും പറയുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും രണ്ട് മൂവ്മെൻറ്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ ഏതിലാണോ കൺഫർമേഷൻ കിട്ടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. നിലവിലെ ചാർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ടൗണിനാണ് തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന ഏരിയ ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ടും ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ മൂവിങ് ആവറേജ് 200 ആയതുകൊണ്ടും അതേ ഡേ ടൈം ഫ്രെയിമിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ടതുകൊണ്ടും അതിന് ഒരു നെക്ക് ലൈൻ ബ്രേക്ക് സംഭവിച്ചതുകൊണ്ടും കൂടുതലായിട്ടും ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് ടൗൺ തന്നെയാണ്.
ബട്ട് അതിനൊരു കൺഫർമേഷൻസ് വേണം. നമ്മൾ ചുമ്മാ വായുമ്പോഴിച്ച് അല്ലെങ്കിൽ ഇത് താഴേക്ക് പോകും മുകളിലേക്ക് പോകുന്നല്ല പറയാം. ഓരോ ഏരിയാസ് ഉണ്ട്, പ്രൈസ് ക്ലോസിംഗ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുക. ടെക്നിക്കൽ അനലിസ്റ്റ് അതായത് ചുമ്മാ മുകളിലേക്ക് പോകും താഴേക്ക് പോകുന്നല്ല, ഓരോ ഏരിയയിലും പ്രൈസ് ക്ലോസ് ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ മൂവ്മെന്റ് എക്സ്പെക്ട് ട്രേഡ്സ് എടുക്കുന്നത്. ടെക്നിക്കൽ അനലൈസിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ നിലവിൽ കൂടുതലായിട്ടും ഡൗണിനുള്ള സാധ്യതകളാണ് എന്ത് കാണിച്ചു തരുന്നത്, ചാർട്ട് കാണിച്ചു തരുന്നത്. ഇത് കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് കണ്ണും പൂട്ടി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഈ ഡൗണിലേക്ക് പോകുമെന്ന് പറയാനൊന്നും പറ്റില്ല. അതിന് നമുക്ക് എന്ത് വേണം, മൂവിങ് ആവറേജ് പ്രൈസ് 26,515 താഴെ നല്ല വോളിയത്തോടു കൂടി ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ ഒരു ഏരിയയിലേക്ക് ഡൗൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നിലവിലെ ഏരിയയിൽ നിന്നും റിവേഴ്സിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ മുമ്പ് ഒരുപാട് തവണ ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ ഉണ്ടായതുകൊണ്ട് തന്നെ റിവേഴ്സൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും എന്ത് വേണം, ബ്രേക്ക് ഔട്ട് ഇവിടെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം, റിവേഴ്സൽ എന്ത് ചെയ്യണം, നിലവിലെ ഏരിയയിൽ നല്ല വോളിയത്തോടു കൂടിയൊരു റിജക്ഷൻ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഏത് ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഏരിയയിലേക്കുള്ള തീരുമാനിക്കുക. നമുക്ക് താഴേക്ക് മുകളിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബിൻ്റെ അബൗട്ടിലുള്ള ആ ഇൻസ്റ്റാഗ്രാം ലിങ്ക് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വരാം. അതല്ലാന്നുണ്ടെങ്കിൽ @ ശ്രീകുമാർ ടോക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്, 75,000 ചാനലാണ്. ഒരുപാട് ഫേക്സ് ഉണ്ട്. സോ ഓക്കേ, ബൈ.